അനുഗ്രഹിച്ച് കർത്താവേ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളാലും ഈ രാത്രികാലം ജനം നിറയപ്പെടട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക പാരമ്പര്യ ശക്തികൾ, അന്ധകാരത്തിന്റെ പോരുകൾ ദേശം വിട്ടു പോകേണ്ടതിന് കർത്താവേ രാത്രികാലം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അവരുടെ തലയിൽ തീ വീഴുന്നതായി തീരുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണം. കർത്താവേ നിന്റെ കരങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നു. കർത്താവേ ആദി അവസാനം ഭരിച്ചു നടത്തണം, മഹത്വം അവിടുന്ന് എടുക്കണം, ക്രൂശിന്റെ മറയം മറയ്ക്കണം, ചോദിച്ചിലൂ വരുന്ന നന്മ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥനയുടെ ഉത്തരമരണം യേശുവിന്റെ നാമത്തിൽ കൃപമൂലം കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഞങ്ങളെ ദൂരത്തും ചേർത്തുമായി ശ്രവിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്തുല്യനാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനത്തെ അറിയിച്ചുകൊണ്ട് സകല മാനവും മഹത്വവും പുകഴ്ചയ്ക്കും യോഗ്യനായ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഗാനത്തോടെ ഇന്നത്തെ ഗാന ശുശ്രൂഷ ആരംഭിക്കട്ടെ. ദൈവപിതാവേ, എന്നുടെ താതൻ നീ, ദൂതന്മാർ രാവും പകലും നിന്നെ വാഴ്ത്തി സ്തുതിക്കുമ്പോൾ നിന്റെ മഹത്വം ഞങ്ങളുടെ മധ്യത്തെ വെളിപ്പെടുത്തേണ്ടതിന് ഈ രാത്രികാലം അങ്ങ് ഞങ്ങളോട് മനസ്സലിയണമെന്ന് ആശയമടങ്ങുന്ന ഒരു ഗാനം നിങ്ങൾക്ക് ശ്രവിക്കാം. നീ എന്നും സ്തുതിക്കും ദൈവമേ, നീ
വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഭൂമിയിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നപ്പോൾ എൻ്റെ യേശുവിനെ അംഗീകരിക്കുവാനോ അവൻ്റെ വചനം ശ്രദ്ധിപ്പാനോ ആരുമുണ്ടായിരുന്നില്ല. കേട്ടവരൊക്കെ പലരും അതിനെ പിന്തള്ളി കടന്നുപോയപ്പോൾ അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത അനേകർ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായി. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ കാലങ്ങളെ മാത്രം തള്ളി നീക്കിക്കൊണ്ട് യാത്ര ചെയ്ത മുക്കുവ സഹോദരന്മാർ യേശുവിൻ്റെ സ്നേഹം അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ യേശുവിനോട് ജീവിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അധിക കാലം യേശുവിനോടുകൂടെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. ലോകത്തിൻ്റെ ന്യായാധിപന്മാർ, ലോകത്തിൻ്റെ അധിപതികൾ യേശുവിനെ കാൽവറി ക്രൂശിൽ മൂന്നാണിമൽ ക്രൂശിക്കുവാനിടയായി തീർന്നു. എന്നാൽ ക്രൂശിച്ച യേശു കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോവുകയും യേശുവിനെ ദർശിപ്പാൻ കഴിയാതെ ജനം വളരെ വേദനയോടിരിക്കുകയും അവർ കണ്ട അനുഭവിച്ച സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരുണ്ട്, നാട് കടത്തപ്പെട്ടവരുണ്ട്, അനേകർ ജീവിതത്തിൽ പുറത്തിറങ്ങുവാൻ കഴിയാതെ അകത്തിരുന്ന് കരഞ്ഞവരുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം നാടുകടത്തപ്പെട്ട ഒരു വ്യക്തിയാണ് യോഹന്നാൻ. അദ്ദേഹത്തെ നാടുകടത്തിയത് പത്മോസ് ദ്വീപിലേക്കാണ്. ആ ദ്വീപിൽ നിരാശനായി താൻ കിടക്കുമ്പോൾ ഈ ദ്വീപിൽ നിന്ന് ഇനി എനിക്കൊരു രക്ഷയില്ല, എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീരുകയാണെന്ന് ചിന്തിച്ച് വളരെ ആത്മവിവിശനായി ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ചയാണ് അടുത്തായി പാടുവാൻ പോകുന്നത്. സുന്ദര രക്ഷകൻ ശൂലേമീൻ കാന്തൻ വാനിൽ വരാറായി. യോഹനാനെ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ എഴുതണം, ഈ ലോകത്തോട് വിളിച്ചു പറയണം, ഞാൻ വീണ്ടും വരുമെന്ന് യോഹനാൻ പറഞ്ഞ യോഹന്നാൻ കണ്ട യേശുവിൻ്റെ ആ രൂപത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം ശ്രദ്ധിക്കും. രക്ഷകൻ ശൂലേമീൻ കാന്തൻ വാനിൽ വരാറായി. സുന്ദര രക്ഷകൻ ശൂലേമീൻ കാന്തൻ വാനിൽ വരാറായി. സൂര്യനു തുല്യമാ പ്രഭയാർന്ന പ്രിയൻ വീണ്ടും വരാ
രക്ഷകൻ ശൂലേമിയിൽ കാന്തൻ വാനിൽ വരാറായി. പലപ്പോഴും ജീവിതഭാരം പറയും മനുഷ്യൻ സമാധാനമില്ലാതെ യാത്ര ചെയ്യാറുണ്ട്. സമാധാനത്തിനു വേണ്ടി പല സന്ദർഭങ്ങൾ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം യാത്ര ചെയ്തിട്ടുമുണ്ട്. എന്നാൽ സമാധാനം കിട്ടാതെ വരുമ്പോൾ ഒന്നുകിൽ ഒരു തുണ്ട് കയറിലോ അല്ലെങ്കിൽ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കുന്ന അനേക സഹോദരങ്ങളെ നാം കണ്ടിട്ടുണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ പല ചോദ്യങ്ങളുടെയും മറുപടി ഇനി ഒരിക്കലും ലഭിക്കുന്നുള്ള ചിന്തയോടെ
ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അവങ്കലേക്ക് നോക്കർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു. ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഒരു നാളിൽ കണ്ണുനീരും കഷ്ടതയും നെടുവീർപ്പും ദുഃഖവും നിരാശയും ഒക്കെ ഞങ്ങളെ കടന്നു പിടിച്ചു. എന്നാൽ ഞങ്ങൾ കണ്ട യേശുവിൻ്റെ സ്നേഹം ഞങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളം കണ്ണുനീരിൽ നിന്ന് ആനന്ദത്തിലേക്ക് മാറുകയായി. ഇന്ന് രാത്രി കാലം ഞങ്ങൾ പറയട്ടെ, യേശുവിൻ്റെ മുഖം ലജ്ജിച്ച് പോയിട്ടില്ല. ലോകത്തിൽ മറ്റാരുടെ മുഖത്ത് നോക്കിയാലും ലജ്ജിതരായി തീരുടേ തീരും. എന്നാൽ ഞങ്ങൾക്ക് പറയുവാനുണ്ട്, യേശു സകലത്തിനും പരിഹാരകൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയ നാൾ മുതൽ ഇന്നുവരെയും ഞങ്ങൾക്ക് അനുഭവിച്ച സ്നേഹം ഇതാ നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ പകരും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുണയരുളും വൻകീരി. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുണയരുളും വൻകീരി. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുണയാരുളും വൻകീരി. ും
സേന ഗാനം പാടി വാണിടും സ്വർഗസിയോ വാനസേന ഗാനം പാടി വാണിടും സ്വർഗസിയോ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ മറന്ന് ജയകരമായി ജീവിക്കുന്ന ഒരു കാലത്തെ ഓർക്കുമ്പോൾ, എനിക്ക് വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ സ്ഥാനം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം നന്ദിയാൽ നിറയുകയാണ്. സ്വർഗീയ ശില്പിയായവൻ എനിക്ക് വേണ്ടി പണിത ഭവനം തീർത്തിട്ട് എന്നെ ചേർക്കുവാൻ വേഗം വരും. അവനോടുകൂടെ വാഴുന്ന കാലത്തെ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നാശമടങ്ങുന്ന ഒരു ഗാനം കുഞ്ഞുങ്ങൾ നിങ്ങൾക്കായി പാടുന്നു.
പാടുവാൻ എനിക്ക് നാവുകൾ പോരാ. എൻ്റെ കണ്ണുനീര് തുടച്ച് എൻ്റെ കഷ്ടങ്ങൾ നിന്നെ വീണ്ടെടുത്ത് ശ്രേഷ്ഠകരമായ നന്മയും സന്തോഷവും തന്ന് നടത്തിയ എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് നാവുകൾ പോരാ. എൻ്റെ കണ്ണുനീര് മാറി എൻ്റെ വേദന അകന്നുപോയി ഞാൻ സന്തോഷത്തോടെ ഈ നാളിൽ യാത്ര ചെയ്യുന്നത് എൻ്റെ മിടുക്കുകൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ പണത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലത്രേ. ആ കൃപ എന്നിൽ വരുമ്പോൾ ഞാൻ അറിയാതെ എന്നെ തന്നെ മറന്ന് എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് എന്ന് ആശയമടങ്ങുന്ന ഒരു ഗാനം നിങ്ങൾക്ക് ശ്രവിക്കാം. ശക്തനായ വരേ.
പാട്ടുകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ ചുവടെ ചേർന്ന് പാടുകയും ചെയ്തു. തുടർന്ന് നാം എല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നാം അറിയാതെ ദൈവത്തെ സ്തുതിപ്പാനിടയായിത്തീരുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം അത് ആത്മാവിൻ്റെ ശക്തിയും തമ്മിൽ വെളിപ്പെടേണ്ടത് നമുക്ക് എല്ലാവർക്കും ഇന്ന് രാത്രികാലം ദൈവത്തിന് എഴുന്നേറ്റ് നിന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനയുടെ നടുവിൽ വിടുതലുണ്ട്. ആരാധിക്കുന്നവർക്ക് വിടുതലുണ്ട്. ആത്മാവിൻ്റെ ശക്തിയിൽ നിറയുമ്പോൾ രോഗങ്ങൾ വിട്ടുമാറും, ശാപങ്ങൾ നീങ്ങിപ്പോകും, ഭൂതങ്ങൾ വിട്ടുപോകും. ഇന്ന് രാത്രികാലം നാം കടന്നു വന്നത് ആരാധിച്ച് വിടുതലേറ്റെടുക്കുവാനാണ്. സിഹുവൻ മാളികമുറിയിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കാരാഗ്രഹത്തിനകത്തിറങ്ങിയപ്പോൾ പൗലോസിൻ്റെയും ഷീലാസിൻ്റെയും കെട്ടുകൾ മാത്രമല്ല അഴിഞ്ഞത്, പകരം കാരാഗ്രഹത്തിനകത്ത് കിടന്ന സകലരുടെയും ബന്ധനങ്ങൾ അഴുകയും അവർ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയിരുന്നു. ഇന്ന് രാത്രികാലം ചുരുക്കം വരെ നാം ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങുമ്പോൾ ദേശത്തെ കെട്ടുകൾ അഴിയും, കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും, നിരാശകൾ നീങ്ങിപ്പോകും. ഇന്ന് രാത്രികാലം നിരാശ നീക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുമ്പോൾ അവൻ്റെ നീതിയെ നമുക്ക് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തിക്കോസ്തു നാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തിക്കോസ്തു നാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോലെ തിളങ്ങി വാ, ഒരു കാറ്റു പോലെ വീശിയെന്നിൽ വാ, അഗ്നിജ്വാല പോലെ തിളങ്ങി വാ, ഒരു കാറ്റു പോലെ വീശിയെന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ആത്മാവിൻ്റെ സാന്നിധ്യം അത് ദൈവകൃപയുടെ ആഴമായി നമ്മിൽ വെളിപ്പെടുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്നത് സ്വർഗം കാണും. നാം ദൈവത്തെ ആരാധിക്കുന്നത് സ്വർഗത്തിലെ ദൈവം കാണുമ്പോൾ അവിടെ ഇരിക്കയില്ല കർത്താവ് നമ്മുടെ ചാരത്ത് കടന്നു വരും. ഏത് ഭാരമേറിയ വിഷയമാണെങ്കിലും അതിൻ്റെ മേലൊരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ അവൻ നിങ്ങളുടെ അടുക്കൽ വരണമോ? ഇന്ന് രാത്രികാലം പരിസരം മറന്ന് ദേഹം ദേഹി ആത്മാവിനെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് ദൈവത്തെ ശ്രദ്ധിക്കാം. നമുക്ക് ജ്വാല
പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തളർന്നു പോകാതെ വെള്ളം ധരിച്ചിടുവാൻ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഏലിയാവിൽ വാഗത്തിൽ ഇറങ്ങിയെത്തിയേ, പടത്തിൽ മോശമിൽ ഇറങ്ങിയെത്തിയേ, ഏലിയാവിൽ വാഗത്തിൽ ഇറങ്ങിയെത്തിയേ, ഉൾപ്പടത്തിൽ മോശമിൽ ഇറങ്ങിയെത്തിയേ. ജീവനീ ഇറങ്ങിയിറങ്ങിവ, ഒരു പ്രാവ് പോൽ പറന്നിറങ്ങിവ. എന്റെ ജീവനീ ഇറങ്ങിയിറങ്ങിവ, ഒരു പ്രാവ് പോൽ പറന്നിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ, മഴ പോലെ പെയ്തിറങ്ങിവ, മഴ പോലെ പെയ്തിറങ്ങിവ. ആരാധിക്കും.
ഒന്നും അടുക്കയില്ല എന്റെ ഭവനത്തിൽ ദൈവം അവനൊന്നും വരികയില്ല ഒന്നും അടുക്കയില്ല എന്റെ ഭവനത്തിൽ ദൈവമുണ്ടല്ലോ അസാധ്യമാണെന്നൊന്നുമില്ല സർവശക്തനായ ദൈവം കൂടെയുണ്ടല്ലോ സകലവും എന്നേ ജീവനം
അല്പനിമിഷം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കാട്ടെ. ആഴത്തിലെന്നോടും നിടപ്പെടണേ, ആത്മാവിലെന്നോടും നിടപ്പെടണേ. ഒരു നിമിഷം ഹൃദയത്തിനകത്ത് നിന്ന് ദൈവത്തോടൊന്ന് പറയാമോ? നിങ്ങളുടെ എത്ര വലിയ ഭാരമേറിയ വിഷയമാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ കർത്താവ് രാത്രി കാലം ഇടപെടും. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. മാന്നീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനാൽ ദാഹിക്കുന്നേ, മണ്ണീർത്തോടിനായി ദാഹിക്കുമ്പോ ആത്മാവിനാൽ കാഹിക്കുന്നേ. ആ ജീവനീരനിക്കേകിടണേ, യേശുവെ ഞാൻ നിന്റെ ദാനമല്ലോ. ആ ജീവനീരനിക്കേകിടണേ, യേശുവെ ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, പരിശുദ്ധനായ ദൈവമേ, ഈ രാത്രിയിൽ നീ ഞങ്ങളോട് സംസാരിക്കണം, നീ ഞങ്ങളോട് ഇടപെടണം. കർത്താവേ, ഞങ്ങളുടെ മുൻവിധികളെല്ലാം മാറി സത്യദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ കാണേണ്ടതിന് ഞങ്ങളെ ഇരുളടഞ്ഞ കണ്ണുകൾക്ക് വെളിച്ചം പകരുവാൻ ഈ രാത്രികാലം അങ്ങയ്ക്ക് കഴിയുമല്ലോ. അങ്ങയുടെ വചനമായി കടന്നു വന്ന അഭിഷക്തനെ അങ്ങ് ഉപയോഗിക്കുമല്ലോ. കർത്താവേ, ഈ കർത്താവേ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്ന ദൈവദാസനെ അവിടുത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമല്ലോ. കർത്താവേ, കടന്നു വന്ന എല്ലാ സഹോദരങ്ങളെയും എൻ്റെ സർവശക്തനായ ദൈവം ഈ സന്ധ്യയുടെ യാമത്തിൽ നിറയ്ക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവസ്തുതി ഇരുന്നാട്ടെ. സന്തോഷത്തോടെ നിങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിനായി കർത്താവിൻ്റെ ദാസനായി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രകാരമുള്ളൊരു മഹനീയമേറിയ സുവിശേഷമായ യോഗത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളിയായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ യോഗം
ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടുത്തെ സ്ഥലം സഭാ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ പോൾ വിളക്കുവെട്ടം അവർക്കാണ്. അവരോടൊപ്പം പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന കുറച്ച് സഹോദരങ്ങളുണ്ട്, ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് ഈ സായൻസന്ധ്യ വേളയിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന കൺവിഷ യോഗം, ആമേൻ, വരുന്ന പുതിയ ആഴ്ച, അടുത്ത ആഴ്ച, ആമേൻ, ചൊവ്വാഴ്ച വരെയും ഈ യോഗം ഇവിടെ നടക്കുന്നുവല്ലോ. കർത്താവ് ഈ യോഗത്തെ അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ കർത്താവ് കർത്താവിനെ ഒരിക്കൽ കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹം ധാരാളമായി പകരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. സർവശക്തനായ കർത്താവ് ഈ യോഗ മുഖാന്തരം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവികമായ ദൂതുകൾ ശ്രവിപ്പാൻ ആമേൻ കടന്നു വന്നിരിക്കുകയാണല്ലോ. ദൂതറിയിപ്പാൻ കടഭൃത്യം കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് ആ ഈ സായൻ സന്ധ്യാവേളയിലും ദൈവത്താലുള്ള അനുഗ്രഹം ധാരാളമായി പകരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഗലാത്യലേഖനം 5:1 ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുവത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. പ്രൈസ് ദി ലോർഡ്. സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു ക്രിസ്തു നമ്മെ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തു യേശുവിൻ്റെ മഹനീയമേറിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ക്രിസ്തു യേശു സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ എന്ത് ചെയ്യുന്നു? ആമേ ക്ഷണിക്കപ്പെടുകയും വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി അടിമനൂഹത്തിൽ പോകരുത്. ദൈവത്തിൻ്റെ വചനം കേൾക്കും തോറും ആമേൻ ആത്മശക്തിയും ആത്മീയമായ ചൈതന്യവും വിടുതലും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും വേണം. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ സുവിശേഷ മഹായോഗ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവിടെ ആഹതരായിരിക്കുന്ന ആമേൻ ദൈവജനം, ദൈവദാസന്മാർ ആമേൻ, ഈ ചുറ്റും ഉച്ചഭാഷണങ്ങളിലൂടെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതങ്ങളിൽ ആത്മസന്തോഷവും വിടുതലും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ ഇടയായി തീരട്ടെ. ആകയാൽ യേശു ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ വിളിക്കുകയും ആമേൻ യേശുവിൻ്റെ സ്നേഹം നമ്മിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ. ക്രിസ്തു യേശു നമ്മെ സ്വാതന്ത്ര്യത്തിനായി ആമേൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ സത്യം നമ്മൾ അറിയുകയും നമ്മൾ യേശുവിൻ്റെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും യേശുവിനോടുകൂടെ രൂപാന്തരപ്പെട്ട് കർത്താവോട് ചേരുമെന്നാണ്. ആകയാൽ ആ യേശു ക്രിസ്തുവിൻ്റെ മഹനീയമേറിയ ഹല്ലേലൂയ സത്യത്തിന് നാം സാക്ഷികളായി മാറുന്നു എങ്കിൽ ഈ സുവിശേഷ യോഗ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മശബ്ദം തന്നെ ജീവിതത്തിൽ മുഴക്കുവാൻ നിശ്ചയമായിട്ടും ഇടയായിത്തീരും. ആ മുഴക്കം ഈ യോഗത്തിൽ അനുഭവിക്കുവാൻ നമ്മളൊരു സാക്ഷികളായി എഴുന്നേൽക്കാം. ഈ പ്രദേശം പൊൻവിള ആമേൻ ഈ ചാനൽ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ആത്മശക്തി ആമേൻ വെളിപ്പെടുവാൻ ഉണരുകയും ചെയ്യുവാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രത്യേകാൽ ആഹ്വാനം ചെയ്യുകയാണ്. മാത്രമല്ല ക്രിസ്തേശുവിൻ്റെ സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ആത്മസത്യം കൂടെയാണ് ഈ സുവിശേഷം. യേശു ക്രിസ്തു ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ആമേൻ രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്ത യേശു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യയിൽ ആഗതനായി കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ മഹനീയമേറിയ പ്രത്യാശയുടെ സന്തോഷം ഈ സുവിശേഷ ദിനത്തിൽ ഈ 4 നമ്മുടെ ജീവിതത്തിൽ ആമേൻ മാറ്റമില്ലാത്ത സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആത്മചൈതന്യത്താൽ ഉണരുവാൻ നമ്മുടെ ജീവിതം ആത്മാവിനാൽ ആമേൻ നിറയപ്പെടുവാൻ ഒരു പുത്തൻ വിടുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ കർത്താവെ ഇന്ന് രാത്രി മുതൽ എൻ്റെ ഹൃദയം തുറക്കണം. ആരുടെ ഹൃദയം തുറന്നതുപോലെ ആമേൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ നാളിൽ ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരായിരിക്കാം, കഷ്ടതയിലും ഞെരുക്കത്തിലും വേദനയിലുമായിരിക്കാം, ഇന്ന് രാത്രി നിങ്ങളുടെ വേദനകളെ മാറ്റുന്ന ആമേൻ നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഒരു വലിയ ആത്മശാന്തി പകരുന്ന ഒരു വലിയ സുവിശേഷ മഹായോഗമായി കാണുവാൻ സർവശക്തനായ ദൈവം നമ്മ എല്ലാ നിലയിലും ഈ യോഗ മുഖാന്തരം വലിയ അനുഗ്രഹങ്ങളെ നമുക്കായി വർഷിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ
സുദിനമാക്കി ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിനുമേൽ വലിയ അനുഗ്രഹം ഉണ്ടാകുവാൻ നമുക്ക് ഒരു നിമിഷം ദൈവസമൂഹത്തോട് തലകളെ വണക്കാമോ? കേൾക്കുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ആമ ഒട്ടഴിയാതെ മാറ്റമില്ലാത്ത ദൗത്യം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ അത് 10, 30, 60, 100 മേനിയായി വിളയപ്പെട്ട് ഭക്തന്മാർ വിതച്ചയാണ്ടിൽ 100 മേനി വിളയപ്പെട്ടതുപോലെ ഈ ദേശത്തോടെ അറിയിക്കുന്ന മാറ്റമില്ലാത്ത ദൈവീക സന്ദേശം ആമൻ 100 മേനി വിളയപ്പെടുവാൻ ഒരു ആത്മീകമായ ഉണർവ് ഈ പ്രദേശത്തുണ്ടായി. അനേക ജീവിതങ്ങളെ രക്ഷയുടെ സന്തോഷം പ്രാപിച്ച് കൂട്ടായ്മയോട് ചേരുവാൻ കർത്തൃദാസനോടും കൂട്ടായ്മയോടും ചേർന്ന് ദൈവരാജ്യത്തിന് സാക്ഷ്യം പകരുന്നവരായി കാണുവാൻ ഒരുമിച്ച് ദൈവസമൂഹത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വിടുതൽ ഇന്ന് രാത്രി പകരട്ടെ. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ അടിമനുഹത്തിൽ കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ പാപത്തിലും ശാപത്തിലും രോഗബന്ധനത്തിലും അകപ്പെട്ടേക്ക ഇന്ന് രാത്രി പാപത്തോട് വിട പറയാം, രോഗത്തോട് വിട പറയാം. ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങിക്കേൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിനാൽ പകരുവാൻ ഉണരുവാൻ ഇടയായി തീരേണ്ടതിന് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആമേൻ. കാഹള ശബ്ദത്തോടെ കരങ്ങളെ തട്ടി, ഇരു കരങ്ങളെ കൊണ്ടുവന്നവ കരങ്ങളെ തട്ടി ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈ യോഗത്തെ അനുഗ്രഹിക്കാൻ എന്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യോഗമുഖാന്തരം ആമേൻ ഇവിടുത്തെ ദൈവസഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി തീരാൻ, ഒരു കൂട്ട ആത്മാക്കളെ നൽകുവാൻ ഇടയായി തീരട്ടെ. അധ്യക്ഷത വഹിക്കുന്ന ഞങ്ങളുടെ ദാസനെ, പാടുവാൻ ആമേൻ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ടീം അംഗങ്ങളെ, വന്നിരിക്കുന്ന വിശ്വാസ കുടുംബങ്ങളെ, ദൈവ ഭൃത്യന്മാരെ അനുഗ്രഹിക്കണം. ദൂതുവങ്ങളുടെ ഭൃത്യനെ ദൈവം അഭിഷേകം ചെയ്യണം. അകയാൽ ഇന്ന് രാത്രിയിലും വലിയ ദൈവമഹത്വം വെളിപ്പെടുത്തി ആമേൻ. ഈ യോഗത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ ഉദ്ഘാടനകർമ്മം ചെയ്ത് ആമേൻ വഹിക്കുകയാണ്. കർത്താവിൻ്റെ അനുഗ്രഹം യോഗത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ പകർന്ന് ആശീർവദിക്കണം. മഹത്വം വെളിപ്പെടും. ഈ യോഗത്തിൽ കൂടെ വരുന്ന ദിവസങ്ങളിൽ ആയിരങ്ങൾ കടന്നു വന്ന് ഈ ഗ്രൗണ്ട് നിറഞ്ഞ് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ദൗത്യം കേട്ട് രക്ഷിക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ ഈ യോഗ മുഖാന്തരം സഹായിച്ച് അനുഗ്രഹിക്കും. മഹത്വം വെളിപ്പെടും. തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ദൂത് അങ്ങടെ ഹൃദയത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. ആമേൻ. എത്ര നമുക്ക് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ ഹല്ലേലൂയാ. ഇന്ന് രാത്രിയിൽ അങ്ങടെ വലിയ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. വളരെ പ്രാർത്ഥനയോടും ദൈവഭക്തിയോടും കൂടെ ആയിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. സർവശക്തനായ ദൈവം ഈ ആമയോഗത്തിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ഈ ദൈവസഭയ്ക്കും ദൈവപ്രതിന് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ ഇരുന്നു കൊള്ളുന്നു. കർത്താവ് നമ്മെ മാനിക്കട്ടെ. ആമേൻ. തുടർന്നുള്ള സമയം നാം ദൈവവചനം ശ്രവിക്കാൻ പോവുകയാണ്. തൊട്ടു മുൻപായി നിങ്ങൾക്ക് എല്ലാവർക്കും സഹകരിക്കാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സുവിശേഷ മീറ്റിങ്ങിൻ്റെ ചെലവിനായി ഒരു സ്തോത്ര കാഴ്ച എടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും സ്തോത്ര കാഴ്ച കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. മനിതനേ നീ എങ്ങേ പോകുന്നു? കാലയിൽ മലർന്ന് മാലയിൽ മറയും മലരാൽ പാടുന്നു. കാലയിൽ മലർന്ന് മാലയിൽ മറയും മലരാൽ പാടുന്നു. ഓ മനിതനേ.
രാത്രികാലം ഈ ഗ്രൗണ്ടിൽ കടന്നു വന്നിട്ടുണ്ട്. വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കുമെങ്കിൽ സൗഖ്യത്തോടെ ഇവിടുന്ന് മടങ്ങാം. ഇന്ന് രാത്രികാലം കരമടിച്ച ദേവദാസനെ നമുക്ക് സ്വീകരിക്കാം. സന്തോഷമുള്ള ദൈവജനത്തിന് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൂരത്തും ചാരത്തുമായി നമ്മുടെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാത്തിക്കുഴി ദേശത്തിലെ നല്ലവരായ നാട്ടുകാർ ഇവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും നല്ല മനസ്സ് കാണിച്ച വാത്സല്യ സ്നേഹിതർ ഭവനങ്ങളിലും ദേശത്തിലൊക്കെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സ്നേഹിതർ, വളരെ സന്തോഷത്തോടെ ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ പോൾ വിളക്കുവെട്ടം, വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ ദിനം ഇവിടെ കടന്നു വന്ന് സന്തോഷത്തോടെ ദൈവവചനം അറിയിക്കുകയും പ്രാർത്ഥിച്ച് ഈ യോഗം ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത പെന്തക്കോസ്ത് ഐക്യവേദി കാരോട് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ അഗസ്റ്റിൻ പാസ്റ്റർ, വളരെ ആത്മീയ ഗാനങ്ങൾ വളരെ സന്തോഷത്തോടെ പാടുകയും വളരെ നന്നായി സംഗീത ഉപകരണങ്ങളൊക്കെ വായിക്കുകയും ചെയ്യുന്ന നമ്മുടെ വാത്സല്യ സ്നേഹിതർ, എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ നിയോഗമനുസരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിലാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ദീർഘവർഷമായി ഈ പ്രദേശത്ത് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് ഈ ദേശത്തിലെ ജനത്തോട് സുവിശേഷം അറിയിക്കുകയും യേശുവിൻ്റെ ശബ്ദം കേട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവജനം ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുവാൻ വേണ്ടി അവർക്ക് വേണ്ട മാർഗം നിർദ്ദേശങ്ങൾ നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകൾക്ക് വളരെ താല്പര്യമായി നേതൃത്വം നൽകുന്ന പ്രിയ ദൈവദാസൻ പാസ്റ്റർ പോൾ വിളക്കുവെട്ടത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ഈ ദേശത്തിലെ ജനത്തെ സ്നേഹിച്ച് ആത്മഭാരത്തോടും ദർശനത്തോടും വളരെ സന്തോഷത്തോടെ ഈ ദിവസങ്ങളിൽ ചെയ്തു വരുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സ്നേഹിതരുണ്ട്, കൂടെ ആരാധിക്കുന്നവരുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തീർച്ചയായും ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. സന്തോഷമുള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയിൽ നിന്ന് വന്ന സ്നേഹിതരുണ്ട്, പരിചയമുള്ള ചില സ്നേഹിതരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ തിരക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം അവരവരുടെ കാര്യങ്ങൾ പോലും ചെയ്തു തീർക്കുവാൻ കഴിയാത്ത, സമയം തികയാത്ത സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു വരുന്നത്. അതിൻ്റെ നടുവിൽ സമയം കണ്ടെത്തി ഇവിടെ വന്ന് ദൈവശബ്ദം കേൾക്കാൻ ആരാധിക്കാൻ നമുക്കിടയായെങ്കിൽ ദൈവത്തോട് നിങ്ങൾക്കുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്ത് ഏത് ഭാരത്തിലും ഏത് പ്രയാസത്തിലും യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വന്നവരെ ആരെയും എൻ്റെ കർത്താവ് വന്നവരെ വന്നതുപോലെ നിരാശയോടെ എൻ്റെ കർത്താവ് അയച്ചിട്ടില്ല. ചില സഹോദരിമാരെ
മക്കൾ നഷ്ടപ്പെട്ടു പോയി, ദുഃഖിച്ചും വിലപിച്ചും നടന്നവരെ യേശു കണ്ടുമുട്ടി ആ മരിച്ചുപോയ മകനെ അല്ലെങ്കിൽ മരിച്ചുപോയ മകളെ സൗഖ്യം കൊടുത്ത് ജീവൻ കൊടുത്ത് സന്തോഷത്തോടെ ആ കുഞ്ഞിനെ ആരോഗ്യത്തോടെ അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ കയ്യിൽ കൊടുത്ത് സന്തോഷത്തോടെയാണ് എൻ്റെ കർത്താവ് അയച്ചിട്ടുള്ളത്. അത് മരണ വീടാണെങ്കിലും വിവാഹ വീടാണെങ്കിലും വെളിമ്പ്രദേശമാണെങ്കിലും റോഡ് വക്കാണെങ്കിലും ഏത് ഭാരത്തിൽ വന്നവരെയും എൻ്റെ കർത്താവ് സന്തോഷത്തോടെ അയച്ചിട്ടുണ്ട്. ആമേൻ. നമ്മൾ ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് ഈ സമയം കണ്ടെത്തി ഇവിടെ വന്നത് നമ്മളാരും ഭാരത്തോടെ പോകാൻ വന്നവരല്ല, നമ്മളെല്ലാവരും സന്തോഷത്തോടെ പോകാൻ വന്നവരാണ്. മനുഷ്യരെന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിൽ ഭാരപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. ഒന്നുകിൽ അവൻ രോഗത്തിനടിമയായിരിക്കും, അല്ലെങ്കിൽ അവൻ കടഭാരത്തിനടിമയായിരിക്കും, അല്ലെങ്കിൽ അവൻ മദ്യത്തിനടിമയായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിസന്ധിയിൽ അവൻ അടിമയായിരിക്കും. ഏതെങ്കിലും വിഷയത്തിൻ്റെ നടുവിൽ നിരാശപ്പെട്ട് വലയുന്നവരാണ് ലോകത്തിൻ്റെ മനുഷ്യരെന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ സമൂഹത്തിൽ ഉണ്ടായേക്കാം. ഏതു ഭാരമാണെങ്കിലും അതിന് പരിഹാരം തരാൻ കഴിയുന്നവൻ ഒരുവനാണ് ഞാൻ പ്രസംഗിക്കുന്ന നാസറായ യേശു കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ സമയം കണ്ടെത്തി ഈ വെളിമ്പ്രദേശത്ത് ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും പരാജയമല്ല, ഒരിക്കലും നഷ്ടമല്ല. നമ്മൾ വന്നതിനേക്കാൾ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകാൻ സർവശക്തനായ ദൈവം കൃപ തരിക തന്നെ ചെയ്യും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് വിഷയത്തിനും പരിഹാരം തരാൻ എൻ്റെ യേശുവിന് കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിൽ വലയുന്ന വ്യക്തികളാണെങ്കിൽ അല്പസമയം ഒന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ഒന്ന് പ്രാർത്ഥനയ്ക്കായി തലവണക്കാൻ ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങാൻ സർവശക്തനായ ദൈവം ഇടവരുത്തുക തന്നെ ചെയ്യും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അപ്പൊസ്തലനായ പൗലോസ് ലീഹ റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. മതി. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് സംസാരിക്കുന്ന വാക്കുകളാണ്. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ 14 ലേഖനങ്ങൾ ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് റോമർക്കെഴുതിയ ലേഖനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോകുവാൻ സമയങ്ങളിങ്ങനെ അടുത്തു വരുമ്പോൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ അരികിലേക്ക് വന്ന സ്നേഹിതരോട് യേശു പറഞ്ഞു, ഈ പട്ടണം നിങ്ങൾ വിട്ടുപോകരുത്. ഈ പട്ടണമെന്ന് പറഞ്ഞാൽ, ഈ നഗരമെന്ന് പറഞ്ഞാൽ യെരുശലേമിനെ ഉദ്ദേശിച്ചാണ് യേശു പറഞ്ഞത്. നിങ്ങൾ ഈ പട്ടണം വിട്ടുപോകരുത്. നിങ്ങൾ ഈ പട്ടണം വിട്ടുപോകാതെ എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. യേശുവിൽ വിശ്വസിച്ചു വന്ന
ജനത്തിന് കർത്താവ് നൽകാം എന്ന് പറഞ്ഞ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. അപ്പൊ യേശു പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:8 നിങ്ങൾ വായിച്ചു നോക്കിയാൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ശക്തി നിങ്ങൾക്ക് ലഭിക്കും. അത് ലഭിച്ചതിന് ശേഷം യെരുശലേമിലും ശമരിയയിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ സാക്ഷികളാവണം. അപ്പൊ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യ സാക്ഷിയാകേണ്ടത് സ്വന്തം നാട്ടിലാണ്, യെരുശലേമിലാണ്. നിങ്ങൾ അവിടെ സാക്ഷിയായിട്ട് നിങ്ങൾ എവിടെ സാക്ഷിയാവണം? ലാസ്റ്റ് പറഞ്ഞത് ഭൂമിയുടെ അറ്റത്തോളം. അപ്പൊ ഈ യേശുവിന്റെ കാലഘട്ടത്ത് ഈ ഭൂമിയുടെ അറ്റം എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തെക്കുറിച്ചാണ്, റോമിനെ കുറിച്ചാണ് അന്ന് ജനം ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ അറ്റം എന്ന് പറയുന്നത് അന്ന് യേശുവിന്റെ കാലത്ത് ഉപയോഗിക്കുന്ന വാക്ക് റോമിനെ കുറിച്ചാണ്. ദൈവജനമേ, തിരിച്ചറിയണമേ, 1-ാം നൂറ്റാണ്ടിൽ റോമിൽ സുവിശേഷം പറയുക എന്ന് പറയുന്നത് അത്ര ശ്രമകരമായ കാര്യമല്ല. സുവിശേഷവുമായി റോമിൽ കാലുകുത്തുന്നവന്റെ കാല് വെട്ടുന്ന കാലമാണ്. യേശു എന്ന് പറയുന്ന നാമത്തെ നാക്കുകൊണ്ട് ഉച്ചരിക്കുന്നവന്റെ നാക്ക് വെട്ടിക്കളയുന്ന കാലഘട്ടമാണ്. അന്നത്തെ ദൈവമെന്ന് പറയുന്നത് റോമിലെ ചക്രവർത്തിമാരാണ്. ചക്രവർത്തിമാർ എന്ത് തീരുമാനിക്കുമോ അതാണ് സമൂഹത്തിൽ നടപ്പിൽ വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ദേശത്തിലെ ജനമെല്ലാം ഭയപ്പെട്ട് ഭയവിഹ്വലരായി ജീവിക്കുന്ന കാലഘട്ടമാണ് ഈ പൗലോസ് അപ്പോസ്തലന്റെയും യേശു ജീവിച്ചിരുന്ന കാലഘട്ടവും ഒക്കെ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കാൻ യേശു ജീവിച്ചിരിക്കുന്നു, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി, തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരുമെന്ന് പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ച് യേശുവിന്റെ അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ നാടിനീളെ കടന്നുപോയി. യേശുവിന്റെ കൂടെയുണ്ടായിരുന്ന അപ്പോസ്തലന്മാരിൽ ഒരാൾ നമ്മുടെ രാജ്യത്തും വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് തോമസ് എന്ന പേരുള്ള മനുഷ്യൻ. നമ്മുടെ നാട്ടിലും വന്നു, നമ്മുടെ രാജ്യത്തിലും വന്നു. അദ്ദേഹം തമിഴ്നാട്ടിലെ ചെന്നൈ മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം രക്തസാക്ഷിയായത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചെന്നൈ പട്ടണത്തിൽ സംസ്കരിച്ചിട്ടുണ്ട്. ആ ദൈവാലയത്തിൽ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ അവിടെ പോയി കാണാനിടയായിട്ടുണ്ട്. അപ്പൊ യേശുവിന്റെ കൂടെ നടന്ന തോമസ് എന്ന് പറയുന്ന അപ്പോസ്തലനും നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. പക്ഷെ റോം എന്ന് പറയുന്ന ആ രാജ്യത്ത് പോയ ശിഷ്യന്മാരെയോ അപ്പോസ്തലന്മാരെയോ എന്തിനേറെ പറയുന്നു, ദൈവകൃപയിലേക്ക് വന്ന 100 കണക്കിന് ദൈവജനത്തെ അന്നത്തെ സാമ്രാജ്യം കൊന്നൊടുക്കി. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരാൾ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുമ്പോൾ 100 കണക്കിന് വ്യക്തികൾ അവിടെ വിടുവിക്കപ്പെട്ട് യേശുവിനെ നാമത്തിൽ എണീറ്റ് വരുമായിരുന്നു. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് ക്രിസ്ത്യാനികൾക്ക് പ്രവേശനമില്ല, സുവിശേഷത്തിന് പ്രവേശനമില്ല എന്ന് വിധി അതിന് കൽപ്പിച്ചിരുന്ന ആ റോം എന്ന് പറയുന്ന സാമ്രാജ്യം ഇന്ന് സാമ്രാജ്യമല്ല. ആ റോം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ന് ക്രിസ്ത്യാനികളുടെ രാജ്യമാണ്. സന്തോഷമുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദമുയർത്തിയ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്ന ആ ദൈവജനം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ് ഈ റോമർ കെഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ 14-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്
നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുവാൻ വായിപ്പാനിടയായത്. പൗലോസ് എന്താ പറയുന്നത്? ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രമേ. ഒരു വാക്യത്തിനകത്ത് നാല് കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ നാല് കാര്യങ്ങളും വ്യക്തമായി വിശദീകരിക്കണമെങ്കിൽ മണിക്കൂറുകൾ നമുക്ക് വേണ്ടി വരും. അത്രയും കാതലായ വിഷയങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ അതിനകത്ത് വരച്ചിട്ടേക്കുന്നത്. ഈ നാല് വിഷയങ്ങളെന്ന് പറയുന്ന ഇതൊക്കെയാണ്. ഒന്ന്, ദൈവരാജ്യത്തെക്കുറിച്ച് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട്, നീതിയെക്കുറിച്ച് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. മൂന്ന്, സമാധാനത്തെക്കുറിച്ച് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാല്, പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാല് വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് അതിനകത്തുള്ള യേശു സ്ഥാപിച്ച് അതിൽ അംഗങ്ങളായിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് സവിസ്താരം സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സമയപരിമിതി മൂലം ഒരൊറ്റ വിഷയത്തിൽ നിന്ന് മാത്രം അതിനകത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കാനാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഒടുവിലായി പൗലോസ് പറയുന്ന പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടുകാരനായ വാട്ടർ മെൻഡിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ ആഗ്രഹം എന്നറിയാമോ? ലോകം മുഴുവൻ ചെല്ലണം, എല്ലാ രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ച് എല്ലാ രാജ്യത്തിലും ചെന്നെത്തണം, എല്ലാ രാജ്യത്തെയും കാണണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നത്. അദ്ദേഹം അങ്ങനെ പല രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ച് വരുന്ന കൂട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലും വന്നു, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും വന്നു. ഈ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇവിടെയുള്ള ആൾക്കാരുടെ ഒത്തൊരുമയോടുള്ള ജീവിതവും ഇവിടുത്തെ നല്ല കാലാവസ്ഥയും ഇവിടുത്തെ മനോഹാരിതയും എല്ലാം കണ്ടിട്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഡയറിക്കകത്ത് കേരളത്തെ കുറിച്ചിട്ടൊരു വാക്കാണ് ഗോഡ്സ് ഓൺ കൺട്രി. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഈ വാക്കാണ് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഇട്ടേക്കുന്ന പേര്, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ലോകത്തിലെ വിനോദസഞ്ചാരികളുടെ പറദീസ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമ്മുടെ ഈ കേരളമാണ്. എത്രയെത്ര ഇടങ്ങളുണ്ടെന്നറിയോ? അവർക്ക് സന്തോഷത്തോടെ യാത്രകൾ ചെയ്യാൻ, ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് മാസം തോറും വർഷം തോറും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ മെൻഡിസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ കേരളത്തെ നോക്കി പറഞ്ഞത് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാനെന്നോ ഏത് ജാതിയിൽപ്പെട്ടവനെന്നോ ഏത് മതത്തിൽപ്പെട്ടവനെന്നോ വിദ്യാഭ്യാസം ഉള്ളവനെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവനെന്നോ താണവനെന്നോ ഉയർന്നവനെന്നോ യാതൊരു വേർതിരിവുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ കേരളം അദ്ദേഹം തന്നെ അറിയാതെ പറഞ്ഞുപോയി, ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കേരളം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ കരഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയല്ല. മനുഷ്യൻ വേദനിച്ചും വിലപിച്ചും പിറുപിറുത്തുകൊണ്ട് അവൻ ആടി ഉലഞ്ഞ്
വല്ലാണ്ട് ഒരു പരിവത്തിൽ ജീവിക്കാനല്ല ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. വാട്ടർ മെൻഡിസ് കേരളത്തെ കണ്ടതുപോലെ അതിനേക്കാൾ എത്രയോ നന്നായി മനുഷ്യൻ മുന്നോട്ട് പോകണം, സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവ സന്തോഷമായിട്ടിരിക്കണം, അവ സമാധാനത്തോടിരിക്കണം, സ്വസ്ഥതയോടെ കുടുംബജീവിതം നയിക്കണം, സകല നന്മകളും അനുഭവിച്ച് 70, 80, 100 വയസ്സിനകം വരെ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ നന്നായി ജീവിക്കണം, നന്നായി മുന്നോട്ട് പോകണം. നന്നായി ജീവിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ആരെങ്കിലും കലകിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിരാശി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഇത്രയും ത്യാഗം സഹിച്ച് ഇന്ന് രാത്രി ഇവിടെ തന്നെ വന്നിരിക്കുന്ന എൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിന് ഒരു സന്തോഷം പ്രാപിക്കണം, ഒരു വിടുതൽ പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ നിരാശയും ദുഃഖവുമാണ് വിതരണം ചെയ്യുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മൾ ആരെങ്കിലും വരുമോ? നമ്മൾ ആരും വരില്ല. നമ്മൾ ഈ പാടുന്നതും നമ്മൾ ഈ പ്രസംഗിക്കുന്നതും നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ഈ ഉച്ചഭാഷണിയിലൂടെ ഈ ദേശത്തോട് ഈ സന്ദേശം വിളിച്ചു പറയുന്നത് ഈ ദേശത്തിലുള്ള ഒരൊറ്റ മനുഷ്യനും നിരാശയോടിരിക്കില്ലെന്നാണ്. പക്ഷെ എന്ത് ചെയ്യാം? ഇന്ന് നമ്മുടെ രാജ്യം അല്ല, നമ്മുടെ ലോകം അല്ല, നമ്മുടെ ഓരോ സമൂഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഓരോ ദിവസത്തെയും വാർത്താമാധ്യമങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഓരോ ദിവസത്തെയും വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇന്ന് നമ്മുടെ മനോഹരമായ കേരളം നരബലിയുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീ പീഡനത്തിൻ്റെയും ആത്മഹത്യകളുടെയും കുടുംബ കലഹങ്ങളുടെയും കൂട്ട ആത്മഹത്യകളുടെയും ഒരു നാടായി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷണമുള്ള നമ്മുടെ ഈ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ യോഗത്തിനിട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് സുവിശേഷ മഹായോഗം എന്നാണ്. സുവിശേഷം എന്ന് പറയുന്ന വാക്കിനർത്ഥം ഇംഗ്ലീഷിലെ ഗുഡ് ന്യൂസ് എന്നാണ്. ഗുഡ് ന്യൂസ് എന്നാണ് ഗോസ്പൽ. സുവിശേഷം എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ ഗുഡ് ന്യൂസ് എന്നാണ്. ഇന്നത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സന്തോഷം തരുന്ന ഏതെങ്കിലും ഒരു വാർത്തയുണ്ടോ? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹം അലയുകയാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു നമ്മുടെ ഈ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ സ്നേഹിച്ച് വളരെ ആത്മാർത്ഥമായി ഉൾക്കൊണ്ട് നടന്നൊരു ചെറുപ്പക്കാരനെ ജ്യൂസിലൂടെ കീടനാശിനി കലക്കിക്കൊടുത്ത് ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. കേരളം ഞെട്ടിപ്പോയി. ഒരു കാലത്ത് പ്രണയങ്ങളെന്ന് പറയുന്നത് എന്ത് പവിത്രമായിരുന്നു, എന്തൊരു ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉണ്ടായിരുന്നു, അതിന് വിലയുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ്റെ സ്നേഹമെന്ന് പറയുന്നത് എന്തുമാത്രം കാപട്യം നിറഞ്ഞ ഒരവസ്ഥയായി മാറിപ്പോയി എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ വാത്തിക്കുഴി ദേശനിവാസികളെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, മദ്യപാന ശീലങ്ങൾ ഒന്നിനും പരിഹാരമല്ല,
ഈ ലോകത്തിലെ ലഹരി വസ്തുക്കൾ അടിമപ്പെട്ട് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജനത്തിന് ഈ യോഗങ്ങൾ ഒരനുഗ്രഹമായി മാറ്റപ്പെടും. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ, സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ ജീവിക്കാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി. ദൈവത്തെ മറന്ന് താന്താങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുകയും പാപപ്രവൃത്തികൾ ചെയ്ത് മനുഷ്യൻ സ്വസ്നേഹികളും ബമ്പ് പറയുന്നവരും ദൂഷകന്മാരുമായി ലോകത്ത് മനുഷ്യൻ അതം പതിച്ചപ്പോ മനുഷ്യനെ തേടി വന്നതാണ് മാറാ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, വിവിധ പ്രകൃതിക്ഷോഭങ്ങൾ, ഇതുവരെ മനുഷ്യൻ കാണാത്ത പ്രകൃതിക്ഷോഭങ്ങൾ, പ്രീതി ഇന്ന് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഒന്ന് രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ഒരു തുണി കഷണം എടുത്ത് മൂക്ക് ഒന്ന് കെട്ടിവെച്ചാൽ, വായും മൂക്കും ഒന്ന് കെട്ടിവെച്ചാൽ, ഹാൻഡ് വാഷ് കൊണ്ട് ഒന്ന് അല്പസമയം വെള്ളം ഉപയോഗിച്ച് കൈ കഴുകിയാൽ, മാറി നിൽക്കുന്ന ഒരു വൈറസിൻ്റെ മുമ്പിൽ വീമ്പടിച്ച് നടക്കുന്ന മനുഷ്യന്മാർ പകച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ സർക്കാർ പറഞ്ഞു കേരളത്തിലുള്ള എല്ലാവരും ഇനി മാസ്ക് ധരിക്കണമെന്ന്. ഇനിയും ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആരും ധരിക്കുന്നില്ല, പിന്നെ ഞാൻ മാത്രം ധരിച്ചോട്ടെ എന്ന് നിങ്ങൾക്ക് വല്ലാണ്ട് തോന്നുന്നില്ലയോ? കഴിഞ്ഞ ആഴ്ചയാ പറഞ്ഞേ നമ്മുടെ സർക്കാർ കോവിഡിന്റെ വ്യാപനം കുറഞ്ഞിട്ടില്ല, സാമൂഹ്യ അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം എന്ന് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞായിരുന്നു. നിങ്ങളത് ഈ വാത്തിക്കുഴി നിവാസികൾ നന്നായി പാലിക്കുന്നത് കൊണ്ട് സ്വോത്രം ചെയ്യുന്നു, നന്നായി നിങ്ങൾ അകലം പാലിച്ചാന്നല്ലോ ഇരിക്കുന്നത്. അതിൻ്റെ ആശങ്കകൾ, അതിൻ്റെ കെടുതികൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ആൾക്കാർ വിചാരിച്ചു എൻ്റെ സമ്പത്ത് എന്നെ രക്ഷിക്കും, എൻ്റെ വിദ്യാഭ്യാസം എന്നെ രക്ഷിക്കും, എൻ്റെ തടിമിടുക്ക്, കഴിവ്, ജനസ്വാധീനം ആരുണ്ട് എന്നെ ചോദിക്കാൻ, എന്നോട് ചോദിക്കാൻ ആരുണ്ട്? നിങ്ങൾക്കറിയോ സ്നേഹിതരെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. സമ്പത്തിന് സമ്പത്ത്, എന്തോ വേണം, എന്തോ വേണം. ആരോഗ്യ രംഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളാണ് മുൻപന്തി നിൽക്കുന്നത്. നമ്മുടെ പണം നമ്മെ രക്ഷിക്കും, നമ്മുടെ പ്രൗഢി ലോകത്താടംബരത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുമെന്ന് വീമ്പടിച്ചു നടന്ന രാജ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണായി പോയി ഒരു വൈറസിന്റെ മുമ്പ്. എന്റെ ദൈവം ഈ വൈറസിനെ അയച്ചിട്ട് ലോകത്തോട് പറഞ്ഞൊരു സന്ദേശമുണ്ട്, നിന്റെ പണം നിന്നെ രക്ഷിക്കത്തില്ലെന്ന്, നിന്റെ വിദ്യാഭ്യാസം നിന്നെ സഹായിക്കത്തില്ലെന്ന്, ഈ ലോകത്ത് നീ എത്ര ശ്രേഷ്ഠനെന്ന് അറിയപ്പെട്ടാലും ഇതൊന്നും നിന്നെ സഹായിക്കത്തില്ല, രക്ഷിക്കത്തില്ല. ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴികളിൽ നടന്ന് ദൈവമാണ് വലിയവനെന്ന് ചിന്തിച്ച് ആരാണോ ദൈവത്തിന്റെ കൃപയിലേക്ക് കടന്നു വരുന്നത് അവൻ രക്ഷിക്കപ്പെടും, അവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ സന്തോഷത്തോടിരിക്കും, അവൻ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സന്ദേശമാണ് ഈ കോവിഡ് ലോകത്തെ പഠിപ്പിക്കാനിടയായത്. പ്രിയവാത്സല്യ സ്നേഹിതരെ, ഞാനും നിങ്ങളും ഒക്കെ ഇന്നും ജീവനോടിരിക്കുന്നത് നമ്മൾ അവരെക്കാൾ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നതുകൊണ്ടല്ല, നമുക്കെന്തോ പ്രത്യേക കഴിവുകൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ജീവനോടിരിക്കുന്നത്. പ്രിയവാത്സല്യ സ്നേഹിതരെ, നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ സ്വാധീനങ്ങളോ
നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സമ്പത്തോ ലോകത്തിലെ ഒന്നിനും നമ്മെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, നമ്മെ വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, നമ്മെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്, നമ്മെ വിടുവിക്കുന്ന ഒരുവനുണ്ട്, നമ്മെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും നമ്മെ വഴി നടത്തുന്ന ഒരുവനുണ്ട്. അവനെ വിളിച്ചു പറയാനാ ഈ വാത്തിക്കുഴി ദേശത്ത് ഈ യോഗ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയ വാത്സല്യ സ്നേഹിതരെ, ഒരു വൈറസിന്റെ മുമ്പിൽ ഇങ്ങനെ പകച്ചു പോകുന്ന ഒരു മനുഷ്യൻ, വേദനപ്പെട്ട് വല്ലാണ്ടായി പോകുന്ന മനുഷ്യൻ, എന്തിനാണ് ദൈവത്തെ ഉപേക്ഷിച്ച് നടക്കുന്നത്? എന്തിനാണ് ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവഭയമില്ലാത്തവനായി മനുഷ്യൻ നടക്കുന്നത്? എന്തിന് കൂട്ടായ്മ മുടങ്ങി അവൻ നടക്കണം? ഇന്ന് രാത്രി കേൾക്കണമേ പ്രിയമുള്ളവരെ, നമുക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ, മുന്നോട്ടു പോകാൻ കഴിയണമെങ്കിൽ, എൻ്റെ കർത്താവ് നമ്മുടെ മേൽ പകരുന്ന ദൈവകൃപയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ഉറക്കെ പറയാൻ ഈ ശബ്ദം കേൾക്കുന്ന എത്ര പേർക്ക് കഴിയും? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തല ലേഖനത്തിൽ വരച്ചിട്ടത്. എന്തുവാന്നറിയോ? ഞാൻ എന്താണോ ആയിരിക്കുന്നത്, അത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാലാണ്. സ്തോത്രം. ഈ ദേശത്തിലെ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയണം, ഞാൻ ഇന്ന് ആയിരിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ കൃപയാലാന്ന്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, നന്നായിട്ട് നടക്കാൻ, സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. ബൈബിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാണ്. സങ്കീർത്തനം 38-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാണ്. 38-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം വേഗം വായിച്ചാട്ട്. നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എന്റെ ദേഹം എന്റെ പാപം. മതി മതി, സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇന്ന് എത്ര പേർക്ക് സുഖമുണ്ട്, സുഖത്തോടെ സന്തോഷത്തോടെ എത്ര പേർക്ക് ഇവിടെ ആയിരിക്കാൻ കഴിയുന്നുണ്ട്? ഹലോ. സ്തോത്രം. ഒന്നുകിൽ ഒരു മനുഷ്യൻ ശരീരത്തിൽ രോഗവും വഹിച്ചുകൊണ്ട് അവൻ നടക്കുന്നു, അല്ലെങ്കിൽ മക്കളെ ഓർത്ത് വേദനയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൻ അസ്വസ്ഥനായി നടക്കുന്നു. ഒരുവന് കടഭാരമാണെങ്കിൽ മറ്റൊന് രോഗഭാരം. ഒരു ചിലർക്ക് മക്കളെക്കുറിച്ചുള്ള അവലാതി, ചിലർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ. എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലാണ് മനുഷ്യനായിരിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, വചനം പറയുന്നത് സൗഖ്യമില്ല, ശരീരത്തിന് സൗഖ്യമില്ല. അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? ആ 3, 4, 5 വാക്യങ്ങൾ നിങ്ങൾ ക്രമമായി വായിച്ചു നോക്കിയാൽ ഞാൻ പറയുന്ന വചനങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങൾ വായിക്കണം. എല്ലാ വാക്യങ്ങളും എനിക്ക് പറയാൻ സമയം പോരാ. ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എഴുതി വച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഈ വാക്യങ്ങൾ വായിക്കണം. ഈ 38-ാമത്തെ സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ആമേ നമുക്ക് കാണാനായിട്ട് കഴിയും. ശരീരത്തിന് സൗഖ്യമില്ല, മനസ്സിന് സ്വസ്ഥതയില്ല, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി, അവൻ ദുഃഖിച്ചു നടക്കുന്നു എന്നാണ് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്. വേദനപ്പെട്ട് നടക്കുന്നു, വല്ലാണ്ട് നടക്കുന്നു. എന്നാൽ നിങ്ങൾ 119-ാമത്തെ സങ്കീർത്തനം 83-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ അവിടെ പറയുന്ന എന്താണെന്നറിയാമോ? പുകയത്തു വച്ച തുരുത്തി പോലെ ഞാനാകുന്നു എന്നാണ് അവിടെ ആ മനുഷ്യൻ പറയുന്നത്. പുകയത്തു വെച്ച തുരുത്തി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വെള്ളമെടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് സ്റ്റീൽ പാത്രങ്ങളോ അലുമിനിയം പാത്രങ്ങളോ പ്ലാസ്റ്റിക് ബക്കറ്റുകളോ ഒക്കെയാണ്. പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ ഈ വാക്ക് എഴുതുമ്പോൾ പാലസ്തീൻ നാടുകളിൽ വെള്ളമെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളെന്ന് പറയുന്നത് തോൽ കൊണ്ടുള്ള പാത്രങ്ങളാണ്, മൃഗത്തിൻ്റെ തോൽ കൊണ്ടുള്ള പാത്രങ്ങൾ. അപ്പോൾ കുറേ ദിവസം ഇതിങ്ങനെ വെള്ളമെടുത്ത് ഉപയോഗിച്ച് വരുമ്പോൾ ഈ ഉണങ്ങിയിരിക്കുന്ന തോലുകൾ നനഞ്ഞ് നനഞ്ഞ് അതിങ്ങനെ കുതിർന്നു വരും. അപ്പോൾ ഈ വീട്ടമ്മമാരെന്ത് ചെയ്യുന്നറിയോ? ഈ കുറേ നാളുകൾക്ക് മുമ്പ് ഈ വീട്ടിലൊക്കെ നല്ല ഈ പനയോലയിൽ ഉണ്ടാക്കിയ
വട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് നനഞ്ഞു പോയാൽ ഈ അമ്മമാർ ചെയ്യുന്നത് അത് ഉണങ്ങാൻ വേണ്ടി അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ അതിൻ്റെ മേളിൽ ചൂട്ടഴിയിൽ ഒരു കമ്പ് കൊടുത്തിട്ട് അതിൽ തൂക്കിയിടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഉണങ്ങിക്കിട്ടാനാണ്. ഇതുപോലെ ഈ തോൽ കൊണ്ടുള്ള പാത്രങ്ങൾ ഉണങ്ങിക്കിട്ടാൻ വേണ്ടി അതിനെ ഈ പുകയത്തിങ്ങനെ വയ്ക്കും. താഴെ തീ കത്തിക്കുമ്പോൾ പുകയടിച്ച് അതിൻ്റെ ചൂട് കൊണ്ട് ഇത് ഉണങ്ങിക്കിട്ടാനാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന എന്തുവാണെന്നറിയോ? പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നെന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ മനപ്രയാസത്തിൽ, കഷ്ടതയിലും നിരാശയിൽ ഇങ്ങനെ അദ്ദേഹം ഞെരുങ്ങുകയാണ്, അങ്ങ് ഉണങ്ങുകയാണ്, ആമെ ക്ലേശം അനുഭവിക്കുകയാണ്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഇതുപോലെ ജീവിതത്തിൽ മനപ്രയാസം വന്നിട്ട്, വേദനകൾ വന്നിട്ട്, രോഗം വന്നിട്ട്, ഭർത്താവിൻ്റെ മദ്യപാനം നിമിത്തം ആമെ മക്കൾ വഴിതെറ്റി, അല്ലെങ്കിൽ കടഭാരം നിമിത്തം മറ്റു പ്രശ്നങ്ങളാൽ വലഞ്ഞു വലഞ്ഞ് ഈ പുകയത്ത് വെച്ച തുരുത്തി പോലെ ഇന്ന് രാത്രി ഈ ദേശത്തിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഹബക്കൂക്ക് സമ്പന്നനായൊരു മനുഷ്യനായിരുന്നു, ജനസ്വാധീനമുള്ളൊരു മനുഷ്യനായിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഹബക്കൂക്ക്. ആ ഹബക്കൂക്ക് ആ പ്രവചനത്തിലൂടെ വേദപുസ്തകത്തിൽ വാക്യങ്ങൾ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കവർച്ചയും സാഹസവും കലഹവും ഷണ്ടയുമെല്ലാം എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഹബക്കൂക്ക് പറഞ്ഞിരിക്കുന്നതാ. ഇന്ന് സമൂഹത്തിൽ നിങ്ങൾ നോക്കിയാണ് ഓരോ ദിവസം കഴിയുന്നതോറും കലഹങ്ങൾ വർദ്ധിക്കുന്നു, ഷണ്ടകൾ വർദ്ധിക്കുന്നു. ആമേൻ ആമേൻ. അടിപിടി, പ്രശ്നങ്ങൾ, കൊല്ലൽ, കൊല, അയ്യോ എന്തെല്ലാം പ്രശ്നങ്ങളാ സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. കൊലപാതകമില്ലാത്ത ഒരു ദിവസം കേൾക്കാനുണ്ടോ? സ്ത്രീ പീഡനമില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നമ്മുടെ ആ രാജ്യത്ത് കേൾക്കാനുണ്ടോ? ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും സമൂഹത്തിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഷണ്ടകളും വർദ്ധിച്ചു വരികയാണ്. ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അന്ത്യകാലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഇണങ്ങാത്തവരും വാത്സല്യമില്ലാത്തവരും കനിവറ്റവരും ഇങ്ങനെയായിരിക്കുമെന്നാണ് വചനത്തിൽ അന്ത്യകാലത്തെ ജനത്തിൻ്റെ പ്രത്യേകത ബൈബിളിൽ പറയുന്നത്. നിങ്ങൾ സമൂഹത്തെ ഒന്ന് നോക്ക്, ഇത്രമാത്ര സ്വാർത്ഥതയുള്ള ആൾക്കാർ ഇപ്പോഴല്ലാതെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് എന്ത് ചോദിക്കുകയാണ്? അവനവൻ്റെ കാര്യം, അവനവൻ്റെ കാര്യം ഒന്ന് നടത്തിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തൊരു കാലം. പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുൻപ്, കുറച്ച് നാളുകൾക്ക് മുൻപ് മനുഷ്യന് വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും സൗന്ദര്യം വലിയ നിറമൊന്നും ഒരുപാടില്ലായിരുന്നെങ്കിലും കുടുംബ മഹിമകളോ ശ്രേഷ്ഠതകളൊന്നും പറയാനില്ലായിരുന്നെങ്കിലും നല്ല വീടുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും പക്ഷെ ഒരുവിധമെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുടുംബങ്ങളായിരുന്നു ഈ അടുത്ത കാലം വരെയുള്ള കുടുംബങ്ങൾ. അത് ഒരു കുടുംബത്തിൽ 10 മക്കൾ, 15 മക്കൾ, 20 മക്കളൊക്കെയാ. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുണ്ടോ? നല്ല വീടുണ്ടോ പാർക്കാൻ? നല്ല ആഹാരമുണ്ടോ? നല്ല വസ്ത്രമുണ്ടോ? പക്ഷെ പരസ്പരം ഒരു ഐക്യത ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ദൈവദാസന്മാരൊക്കെ ഞങ്ങള് ഈ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വീട്ടിലെ പിതാവോ മാതാവോ ഒക്കെ നമ്മോട് പറയും, പക്ഷേ
ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മഴ ഇങ്ങ് വരികയാണ്, വീട് ഓല മേഞ്ഞിട്ടില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വെള്ളവും വീട്ടിനകത്താണ്, മൺചുവരാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓല മേയാൻ വേണ്ടി ഒന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കണം. മക്കൾ സ്കൂളിൽ പോയിട്ട് കുറേ ദിവസങ്ങളായി, പഠിക്കാൻ കൊടുക്കാൻ ഫീസില്ല, സ്കൂളിൽ വിടാൻ വഴിയില്ല. അതും ധരിച്ചു കൊണ്ട് പോകുന്ന വസ്ത്രങ്ങളോ കീറിയത്, കണ്ടി വെച്ച് തച്ച് അഡ്ജസ്റ്റ് ചെയ്തല്ലയോ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സ്ഥിതിക്കെല്ലാം നമ്മുടെ നാട്ടിൽ മാറ്റം വന്നു, ആ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നു. ഇന്ന് ഒരു മനുഷ്യൻ വീട് പണിതാൽ ഏറ്റവും കുറഞ്ഞത് 2000 സ്ക്വയർ ഫീറ്റെങ്കിലും വേണം ഒരു വീടിന്. ഏറ്റവും കുറഞ്ഞത് 2 നിലയെങ്കിലും വേണം. വീട്ടിൽ ആകപ്പാടെ താമസിക്കാനുള്ളത് 2 4 പേരാണ്. ചില വീടുകളിൽ 3 പേരേ ഉള്ളൂ, അപ്പനും അമ്മയും ഒരു മോനോ അല്ലെങ്കിൽ ഒരു മോളോ. അവർക്ക് വേണ്ടി പണിയുന്ന വീടെന്ന് പറയുന്നത് 2000-2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. മുൻപ് നമുക്ക് 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വീട് പണിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ 2 കോടി 3 കോടിയിൽ കുറഞ്ഞ് ഒരു വീട് പണിതാൽ അവനെ സമൂഹത്തിൽ തരം താഴ്ത്തിയാണ് ആൾക്കാർ കാണുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യന് യാത്ര ചെയ്യാൻ നല്ല വാഹനമുണ്ട്, പാർക്കാൻ നല്ല വീടുണ്ട്, ധരിക്കാൻ മനോഹരമായ വസ്ത്രങ്ങളുണ്ട്. ഏത് വസ്ത്രം ധരിക്കട്ടെ എന്നുള്ളതാണ് ഇന്ന് ചിന്ത. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യന് സന്തോഷവും സമാധാനവും മാത്രം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഹലോ, എനിക്ക് ഒരുപാട് സ്നേഹിതരെ അറിയാം. ഈ അടുത്ത കാലത്ത് ഒരു സ്നേഹിതനുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. ആൾക്കാർ നോക്കുമ്പോ അവർക്ക് നല്ല വീടുണ്ട് പാർക്കാൻ, ആ വീട്ടിൽ അവർ പാർക്കുന്നു, പക്ഷെ 2 റൂമുകളിലാണ്. ആൾക്കാർ കാണുമ്പോ നല്ല വാഹനത്തിൽ അവർ രണ്ടുപേരും വന്ന് ആൾക്കാരുടെ മുമ്പ് ഇറങ്ങും, പക്ഷേ അവരുടെ കുടുംബത്തിൽ സമാധാനമില്ല, അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല. പ്രിയ വാത്സല്യ സ്നേഹിതരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദേശനിവാസികളെ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ദൂതുണ്ട്. ഈ ലോകത്തിൽ വലിയ വീടുണ്ടെന്ന് പറഞ്ഞ്, അമ്മേ സമ്പത്തുണ്ടെന്ന് പറഞ്ഞ്, പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞ്, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ്, നിറമുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് സന്തോഷം കിട്ടണമെന്നില്ല. ഈ ലോകത്തിലെ ഈ ഭൗതിക നന്മകൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെന്നില്ല. ഭൗതിക സമ്പത്തുകൾ ഒരു മനുഷ്യനെ സന്തോഷത്തോടും സമാധാനത്തോടും അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കും എന്നുണ്ടായിരുന്നെങ്കിൽ ലോകത്തിൽ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ലിയോ ടോൾസ്റ്റോയിയാണ്. അദ്ദേഹത്തിന് 6000 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു, 800 പരിചാരകന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം
കുറിച്ചുള്ള എഴുത്തുകൾ പാട്ടുകൾ അയാളെ രക്ഷിച്ചില്ല. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഒരു മനുഷ്യനാണ് അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ തടിമിടക്കും കഴിവൊന്നും അയാളെ രക്ഷിച്ചില്ല. 33 വയസ്സ് കഴിഞ്ഞപ്പോൾ മരണത്തിൻ്റെ മുമ്പിൽ വിറങ്ങലിച്ച് ഭാരപ്പെട്ടും നിരാശനായി നിസ്സഹായകനായി മരണത്തിൻ്റെ മുമ്പിൽ ആമേൻ ലോകത്തോട് വിട ചൊല്ലിയ മനുഷ്യനാണ് അലക്സാണ്ടർ ചക്രവർത്തി. അയാളുടെ ശക്തിയും പ്രതാപവും ഒന്നും അയാളെ രക്ഷിച്ചില്ല. പ്രിയമുള്ളവരെ, ലോകത്തിൽ മാറി മാറി പല സ്ത്രീകളുടെ കൂടെ ജീവിച്ചവനാണ് ശലോമോൻ. 1000 ഭാര്യമാരെ അയാൾക്കുണ്ടായിരുന്നു. ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു ശലോമോൻ. അദ്ദേഹത്തിനുള്ളതുപോലെ സമ്പത്ത്, പക്ഷെ ആ ശലോമോൻ മരണസമയമായപ്പോ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ച ശലോമോൻ, സൂര്യന് കീഴെ ഭൂമിക്ക് മീതെ സകല സന്തോഷവും സുഖവും അനുഭവിച്ച ശലോമോൻ, അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകമാണ് സഭാപ്രസംഗി. അതിൽ അദ്ദേഹം വരച്ചിട്ടത് മായ 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 സകലവുമായ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു കൊള്ളുക, അതാണ് അനുഗ്രഹമെന്ന് അവസാനം ഈ ശലോമൻ എഴുതിയിടേണ്ടതായിട്ട് വന്നു. ലോകത്തിൻ്റെ പ്രതാപമെന്നും ഇവരാരെയും രക്ഷിച്ചില്ല. ലോകം കണ്ട എക്കാലത്തെയും തത്വജ്ഞാനിയാണ് സോക്രട്ടീസ്. ആ സോക്രട്ടീസിനെ രാജ്യത്തിലെ അധികാരികൾ കൊന്നുകളയാൻ വേണ്ടി പിടിച്ചയാളെ ജയിലിലടച്ചു. ദിവസങ്ങൾ കിടന്നു അയാൾ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ട് ജ്ഞാനിയായ ഈ മനുഷ്യനെ അധികാരികൾ ഭിക്ഷക്കായി കൊണ്ടുവന്ന് അതിനെ അരച്ച് കലക്കി ജ്യൂസാക്കി സോക്രട്ടീസിന് കൊടുത്തു. അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതുപോലെ 100 കണക്കിന് മനുഷ്യരെ എനിക്ക് നിങ്ങള് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഇന്നെല്ലാവരും ഇന്നത്തെ കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഫാമിലികളാണ്, വാട്സപ്പ് ഫാമിലികളാണ്, ട്വിറ്റർ ഫാമിലികളാണ്. ഫേസ്ബുക്ക് ഇല്ലാത്തവരുണ്ടോ? ഓ, കഴിവില്ലാത്തവനെന്ന് അവനെ ആൾക്കാർ വിളിക്കുന്നത്. ഫേസ്ബുക്ക് ഇല്ലാത്തവൻ, വാട്സപ്പ് ഇല്ലാത്തവൻ, മണ്ടൻ എന്നാണ് ആൾക്കാർ വിളിക്കുന്നത്. ഇന്നത്തെ കുടുംബങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ ചില വീടുകളെന്ന് പറഞ്ഞാൽ തിയേറ്ററുകളാണിന്ന് സ്വത്തറം. മുമ്പ് തിയേറ്ററിലാണ് സ്ക്രീൻ വലിച്ചു കെട്ടി സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇന്ന് വീട്ടിൽ തന്നെയുണ്ട് സ്ക്രീൻ. അറിയോ നിങ്ങൾക്ക്, ഞാൻ ഇന്നേക്ക് ഒരു 10-12 വർഷത്തിന് മുൻപ് ഗൾഫ് നാട്ടിൽ പോയപ്പോൾ സ്ക്രീനിലുള്ള ടെലിവിഷൻ അവിടെയുണ്ട്. നമ്മുടെ വാത്തിക്കുഴി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു റിമോട്ട് അടിക്കുമ്പോൾ ഈ സ്ക്രീൻ ഇങ്ങനെ തെളിഞ്ഞു വരും. സിനിമ കണ്ടുവച്ചിട്ട് റിമോട്ടിലൊരു ബട്ടൺ അമർത്തിയാൽ മതി, സ്ക്രീൻ അങ്ങ് മുകളിൽ പോയി നിൽക്കും. ഇന്നത്തെ കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ തിയേറ്റർ ഫാമിലികളാണ്. ചില കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ബാറുകളെ പോലെയാണ്. ഓ, ഭാര്യയും ഭർത്താവും കൂടെ ഐശ്വര്യമായി ഇരുന്ന് ഒരുമിച്ച് മദ്യപിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് മലയാള മനോരമയുടെ പത്രത്തിലൊരു ഒരു ലേഖനം ഒരു മനുഷ്യൻ എഴുതി. നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം കൊണ്ട് തലമുറകൾ വഴിപിഴച്ചു പോകുന്നതിനെ കുറിച്ചൊരു ലേഖനം ദിവസങ്ങളുണ്ടായിരുന്നു. ഞാനത് വായിക്കുമായിരുന്നു. അപ്പോഴേ ഞാനത് വായിച്ചു വന്നപ്പോൾ ഇന്നത്തെ വഴിതെറ്റിയ തലമുറയും കോളേജിൽ നടക്കുന്ന സംഭവങ്ങളും പിള്ളേരുടെ പ്രവൃത്തി എല്ലാം അതിനകത്തുണ്ടായിരുന്നു.
അപ്പൊ എനിക്ക് രണ്ട് പെൺമക്കളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വായിച്ചിട്ട് ഒരു ദിവസം ഞാൻ സന്തോഷിച്ചു. കാര്യം എന്തെന്നറിയോ, എനിക്ക് രണ്ട് പെൺമക്കളാണല്ലോ. ആൺമക്കളായിരുന്നെങ്കിൽ ഞാൻ ഭയപ്പെട്ടു പോയേനെ. അതുകൊണ്ട് രണ്ട് പെൺമക്കളായതുകൊണ്ട് ഞാൻ സന്തോഷിച്ചു. ഈ പിള്ളേരെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പ്രിയരെ, ഈ സന്തോഷത്തിന് അധികായുസൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസത്തെ ലേഖനം ഞാൻ വരാൻ വേണ്ടി നോക്കിയിരുന്നത് വായിച്ചു. അടുത്ത ദിവസം കൊടുത്തിരുന്ന എന്താണെന്നറിയോ, ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ 40% പെൺകുട്ടികളാണെന്ന്. ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ തളർന്നുപോയി, ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മൂത്ത മോള് BSc നഴ്സിങ്ങിന് സെക്കൻഡ് ഇയർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. ഈ ലേഖനം ഞാൻ വായിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളാണ് എന്ന് ഞാൻ വായിച്ചപ്പോൾ ഞാൻ വല്ലാണ്ടായിപ്പോയി. പ്രിയമുള്ളവരെ, ചില ആൾക്കാർക്ക് ഈ സുവിശേഷ യോഗങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നു എന്ന് ദേശക്കാർ അറിയുമ്പോൾ ചിലർക്കൊരു കളിയാണ്. ഓ, ഇവരിങ്ങനെ അങ്ങ് വെറുതെ ടൈം പാസിന് വേണ്ടിയൊക്കെ നടത്തുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മൾ ടൈം പാസിന് വേണ്ടി ഇത് നടത്തുന്നതല്ല. ഈ യോഗ നിമിത്തം ഒരു വ്യക്തിയെങ്കിലും ഈ ദൈവിക സന്തോഷത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് വന്നാൽ, സമാധാന മാർഗത്തിലേക്ക് വന്നാൽ, ഒരു വ്യക്തിയെങ്കിലും അവൻ്റെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വിട്ട് ദൈവിക സന്തോഷത്തിലേക്ക് വന്നാൽ, ഈ വാത്സല്യ ദൈവദാസന്മാർ ത്യാഗം സഹിച്ചത്, ഇത്രയും പണം ഈ പട്ടണത്തിൽ ചിലവഴിച്ചത് കൊണ്ട് നമ്മൾ സന്തോഷമാരാവും. നമ്മൾ നേരം പോക്കിന് നടത്തുന്നതല്ല, നമ്മൾ അറിഞ്ഞ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ്, സമ്പത്തുണ്ടെന്ന് പറഞ്ഞ്, ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ്, നല്ല വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ്, നല്ല ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞ്, സ്നേഹിതാ, ഇതൊന്നും നിന്നെ രക്ഷിക്കുകയല്ല. നമ്മെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാ യേശു കർത്താവാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ലഹരി വസ്തുക്കളൊക്കെ വിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആരെങ്കിലും വീട്ടിൽ അടിയുണ്ടാക്കാൻ നോക്കുന്നുണ്ടോ? മക്കൾ വഴിതെറ്റിപ്പോണമെന്ന്, അയ്യോ ഞാൻ പഠിക്കാതെ നടക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവർക്കും ആഗ്രഹം നല്ല വീട് ഉണ്ടാവണം, നല്ല വാഹനം വേണം, സമാധാനത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ മുന്നോട്ട് പോകണം, മക്കൾ നല്ല നിലയിൽ എത്തിച്ചേരണം, മരണശേഷം സ്വർഗത്തിലെത്തണം, ഇതൊക്കെ തന്നെയാണ് ചിന്ത. പക്ഷേ പോകുന്നു. അതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ബൈബിളാണ് ഉത്തരം പറയുന്നത്. വായിച്ചു നോക്കിയാട്ട്, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കുന്നത്? ഉറക്കെ വായിച്ചാട്ടെ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പാപമാണ്, നമ്മുടെ അകൃത്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. പ്രിയമുള്ളവരെ, ഏതൻ തോട്ടത്തിൽ ആദാമിനെ ഗൗയം സൃഷ്ടിച്ചാക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കഴിക്കാം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം മാത്രം തിന്നരുത്. അവരതിനെ തൊട്ടതോ സാത്താൻ്റെ വാക്ക് കേട്ടതോ തോട്ടത്തിൽ അതിനെ കാണാൻ പോയി, ഇതൊന്നും അല്ല തെറ്റായി വന്നത്, പാപമായി മാറ്റപ്പെട്ടത്, തിന്നരുതെന്ന് പറഞ്ഞത് അവർ തിന്നതാണ് പാപമായി മാറാനിടയായത്. ഹലോ ഹലോ, ദൈവം എന്താണോ അരുത് എന്ന് കൽപ്പിച്ചത് അതാണ് അവർക്ക് പാപമായി മാറ്റപ്പെട്ടത്. പാപത്തെ തലോടാൻ പോയാൽ, ടൈം പാസിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി, കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി,
ക്ഷീണം മാറാൻ വേണ്ടി അല്പസമയത്തേക്ക് എന്ന് പറഞ്ഞൊക്കെയാണ് പലരും പല പല പാപ പ്രവർത്തികൾ ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ പാപത്തെ ആര് തലോടാൻ പോയിട്ടുണ്ടോ പിന്നെ പാപം അവരെ വിട്ടിട്ടില്ല, അവരെ വിഴുങ്ങിയിട്ടേ ഉള്ളൂ. ആദാമും ഹവ്വയും സാത്താൻ പറഞ്ഞ വാക്ക് കേട്ടു. അവര് വിചാരിച്ചത് നിസാരമായിട്ടാണ് കണ്ടത്. പക്ഷെ നിസാരമായി കണ്ട ആ തെറ്റ് ഏദൻ തോട്ടം വിട്ട് പുറത്തു പോകേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 1 വായിച്ചു നോക്കണം. അവിടെ നവോമി എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. ബത്ലഹേം എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു ക്ഷാമമുണ്ടായപ്പോ അവർ മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞാ പോയത്. പക്ഷെ പിന്നെ അവർക്ക് അതുപോലെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ദുഃഖവും വേദനയും കണ്ണുനീരോടെയാണ് നവോമി മടങ്ങി ബത്ലഹേമിലേക്ക് മടങ്ങി വരുന്നത്. നാട്ടുകാർ നവോമിയേ എന്ന് വിളിച്ചപ്പോ നവോമി നാട്ടുകാരോട് പറഞ്ഞത്, എന്നെ നിങ്ങൾ അങ്ങനെ വിളിക്കരുത്, കൈപ്പായത് എന്റെ ദൈവം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വാക്കാണ് നവോമി അവിടെ ഉപയോഗിക്കുന്നത്. തലോടാൻ പോയാൽ പാപം നിങ്ങളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. പാപത്തിൽ നിന്ന് പരിഹാരം നേടി ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ദൈവിക സന്തോഷത്തിലേക്ക് കടന്നു പോകാനായിട്ട് കഴിയും. വിശ്വസിക്കുന്നവർ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1 അതിൻ്റെ 21-22 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ലോകത്തിൽ യേശു കർത്താവ് വന്നത് മനുഷ്യരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. യേശു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, ഒരു പള്ളി സ്ഥാപിക്കാനല്ല, ഒരു സംഘടന ഉണ്ടാക്കാനല്ല. യേശു വന്നത് പാപം നിമിത്തം ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. ആ വിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങളെ ഒന്നിപ്പിക്കാനാണ് നമ്മുടെ സർവശക്തനായ യേശു കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത്. സ്നേഹിത, നീ പള്ളിയിൽ പോകുന്നെങ്കിലും കൈയടിക്കുന്നുണ്ടെങ്കിലും സ്തോത്രം പറയുന്നുണ്ടെങ്കിലും ഓർത്തുകൊള്ളണം, നീ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധം ഇതുവരെ വന്നിട്ടില്ലെന്നാണ് സത്യം. ആമേൻ, ആമേൻ. യേശു കർത്താവ് ലോകത്ത് വന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താനാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത്. കർത്താവിൽ പ്രിയ വാത്സല്യ സ്നേഹിതരെ, ഗദസമന മുതൽ കാൽവറി വരെ എൻ്റെ കർത്താവ് തകർക്കപ്പെടുകയായിരുന്നു. വീണും എണീറ്റും തുപ്പലേറ്റും അടികൊണ്ടും ആമേനാമേ ഗദസമനം മുതൽ ആമേ കാൽവറി വരെ യേശു കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. എന്തിനെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ മടക്കി തരാനാണ് യേശു കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ദൈവിക ബന്ധത്തിലും വിശ്വസ്തതയിലും ജീവിക്കുന്നൊരു മനുഷ്യന് ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് പാപത്തിൽ വീണുപോയ ദാവീദ് ദൈവസന്നിധിയിൽ വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനം. അതിൽ ദാവീദ് ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ദൈവമേ ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കും, ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, എന്റെ ദൈവമേ എന്നെ കൈവിടരുത്, സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് മടക്കി തരണം, നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷം എന്റെ ജീവിതത്തിൽ നീ മടക്കി തരണം. ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ കരയുകയാണ്. പ്രിയ സഹോദര സഹോദരി, പാപം നിമിത്തം നിന്റെ കുടുംബം ശിഥിലമായി പോയോ? നിന്റെ മക്കൾ വഴിതെറ്റിപ്പോയോ? നിന്റെ ജീവിത അസമാധാനത്തിലും പ്രശ്നത്തിലുമാണോ? ഇന്ന് രാത്രി അന്യതാപത്തോടെ നീ മടങ്ങി വന്നാൽ, കർത്താവെ നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ തെറ്റിപ്പോയി, എനിക്ക് കുറവുകൾ സംഭവിച്ചു പോയി, എന്നെ നീ മടക്കി വരുത്തണമേ എന്ന് ദൈവസന്നിധി തീരുമാനമെടുത്ത് നീ ഇന്ന് രാത്രി ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാൽ കർത്താവ് നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് അടിയേറ്റത്, കർത്താവ് തലയിൽ മുൾക്കിരീടം വച്ചത്, കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ, ഞാനും നീയും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് തകർക്കപ്പെടേണ്ട ഇടത്താണ് എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായത്. സോത്ര വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരപ്പന് 2 മക്കളുണ്ടായിരുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. അതിൽ ആ സോത്രം ഇളയവൻ അപ്പനോട് പറഞ്ഞു, എനിക്കുള്ള വസ്തുവകയെല്ലാം താ, അതെല്ലാം മേടിച്ചുകൊണ്ട് അവൻ അങ്ങ് നാട് വിട്ടുപോയി. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു ദിവസം അവന് കഴിക്കാൻ ആഹാരമില്ലാതെ, കൂട്ടുകാരെല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ സകല മേഖലകൾ തകർന്ന് തരിപ്പണമായി അവൻ ഏകനായി അവശേഷിച്ചപ്പോ അവൻ പറയുന്നത്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോലും എത്ര ദാസന്മാരാണ്, വേലക്കാരാണ്, നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഞാൻ മാത്രം ഇവിടെ ഭക്ഷണവുമില്ല, വെള്ളവുമില്ല, നല്ല വസ്ത്രമില്ല, ഭാരപ്പെട്ട് കഴിയുകയാണ്. അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും. അദ്ദേഹം പറയുന്നതാ. എന്നിട്ട് അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, അപ്പാ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തിരിക്കും, ഇനി ഞാൻ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല, ഞാൻ തെറ്റിപ്പോയവനാ, നിന്റെ വാക്ക് കേൾക്കാതെ അകന്നുപോയവനാ, എന്നോട് ക്ഷമിക്കണം, എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ചരിത്രം നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് വിശേഷ വസ്ത്രം അവനെ ധരിപ്പിച്ചു, നല്ല അമ്മ ചപ്പലിട്ട് കൊടുത്തു, അമ്മ നല്ല മുദ്രമോതിരം അവനെ അണിയിച്ചു, നല്ല ആഹാരം കൊടുത്തു, അപ്പൻ്റെ സന്തോഷ ഭവനത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. പ്രിയ സഹോദര സഹോദരി കുഞ്ഞ്, ഇന്ന് രാത്രിയിൽ നീ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതിന് പകരം എൻ്റെ യേശു കർത്താവ് കാൽവരിയിൽ നമ്മുടെ ശിക്ഷ നമുക്ക് വേണ്ടി അനുഭവിച്ചത് നമുക്കൊരു സന്തോഷം തരാൻ വേണ്ടിയാണ്, നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടിയാണ്, നമ്മുടെ അസമാധാനങ്ങളെ മാറ്റിത്തരാനാണ്. ഇന്ന് രാത്രി നമ്മുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കുവാൻ കരയുവാൻ എത്ര പേർക്കും മനസ്സുണ്ട്. ഇന്ന് രാത്രി എനിക്കെൻ്റെ യേശു വേണം, എനിക്ക് ദൈവകൃപയിലേക്ക് കടന്നു വരണം, യേശുവിനെ ഉൾക്കൊള്ളണം എന്ന ആഗ്രഹമുള്ള എത്ര പേർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് മദ്യം വേണ്ട, ലഹരി വസ്തുക്കൾ വേണ്ട, ലോകത്തിൻ്റെ ഇമ്മങ്ങൾ വേണ്ട, ലോകത്തിൻ്റെ വഴികൾ വേണ്ട, എനിക്കെൻ്റെ യേശു മതി, എനിക്കെൻ്റെ യേശുവിനെ ആരാധിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ട്. സ്തോത്രം കർത്താവിൽ. പ്രിയരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ 2-ാം വരവാണ്. ഹല്ലേലൂയ. ദൈവമക്കളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ യേശു കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ അവൻ്റെ കാഹളം കേൾക്കുന്ന വിശുദ്ധന്മാരെല്ലാം അവനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം രൂപാന്തരം പ്രാപിച്ച് അവനോടുകൂടെ കടന്നു പോകുമെന്ന അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് നിനക്കൊരു നല്ല വീട് പാർക്കാനില്ലെങ്കിലും, ഒരു നല്ല വാഹനം യാത്ര ചെയ്യാനില്ലെങ്കിലും, നിനക്ക് ധരിക്കാൻ നല്ലൊരു വസ്ത്രമില്ലെങ്കിലും, ഒരു ദിവസം 3 നേരം നന്നായി ആഹാരം കഴിക്കാൻ നിനക്കില്ലെങ്കിലും, സഹോദര സഹോദരി നീ ഭാരപ്പെടരുത്. കാര്യം എന്തെന്നറിയോ, നിത്യത നേടിയിട്ടുണ്ടെങ്കിൽ, യേശുവിനെ ഉൾക്കൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ
ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിലെ ഘട്ടങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുതെന്ന്. ഇന്ന് കാണുന്ന നിന്ദകളോ ഒറ്റപ്പെടലുകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കണ്ട് നിരാശപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ വചനങ്ങളെ മുറുകെ പിടിച്ച് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമുക്ക് വേണ്ട സമാധാനം, സന്തോഷം, ദൈവിക വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം പകർന്നു നൽകട്ടെ. അതത് സ്ഥാനത്തെ എല്ലാവർക്കും സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. വേഗം എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി ലോകത്തിലുള്ളതൊന്നും എനിക്ക് വേണ്ട. കാമേൻ, എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, എൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തിലെ വിടുതലിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ആ യേശു എനിക്ക് മതിയെന്ന് തീരുമാനിക്കുന്നവർ കരമുയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എത്ര പേർക്ക് കരമുയർത്തി യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും? എനിക്ക് ഈ ലോകം വേണ്ട, എനിക്ക് മദ്യം വേണ്ട, ലഹരി വസ്തുക്കൾ വേണ്ട, ഈ ലോകത്തിൻ്റെ വഴികൾ വേണ്ട, ലോകത്തിൻ്റെ ഇമങ്ങൾ വേണ്ട, എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം, സന്തോഷത്തോടും പ്രത്യാശയോടെ ജീവിക്കണം, എനിക്ക് യേശുവിൻ്റെ വഴിയിൽ യാത്ര ചെയ്യണം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗത്തിന്, ഇന്ന് അനുഭവിക്കുന്ന നിരാശകൾക്ക്, ഇന്ന് അനുഭവിക്കുന്ന കടഭാരങ്ങൾക്ക്, ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾക്ക് ഒരു വിടുതൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ ഹല്ലേലൂയ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി പട്ടണത്തിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ സഹോദര സഹോദരി, നിനക്ക് ഇവിടെ വന്ന് വചനം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഭവനത്തിലിരുന്നാണ് വചനം കേട്ടെങ്കിലും, യേശുവിന് നിന്റെ അരികിൽ വന്ന് വിടുവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ എൻ്റെ യേശുവിന് കഴിയും. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, 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 ആമേൻ. ഈ സമയ കൊയർ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Hallelujah.
ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കണമേ. മനുഷ്യൻ്റെ സമ്പത്തോ മനുഷ്യൻ്റെ പാരമ്പര്യമോ മനുഷ്യൻ്റെ വിദ്യാഭ്യാസമോ മനുഷ്യൻ്റെ കഴിവുകളോ ഇതൊന്നും മനുഷ്യനെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിത്യമായ സമാധാനവും സന്തോഷവും നൽകാൻ കഴിയുന്ന യേശുവിനെ ഉൾക്കൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ശരിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഈ യോഗങ്ങൾ ഈ ദേശത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ. സകല കുടുംബത്തിനും ഒരു ആശ്വാസമായി മാറട്ടെ. അനേകർ തങ്ങളുടെ പാപപ്രവർത്തികളെ ഉപേക്ഷിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന നാളുകളായി മാറ്റപ്പെടുവാൻ എൻ്റെ ദൈവം ഇടയാക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന യോഗങ്ങളിൽ എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതിലധികം ജനം ദേശത്തുനിന്ന് വന്ന് വചനം കേൾക്കുവാൻ ദൈവം ഇടയാക്കണമേ. പരിശുദ്ധ കർത്താവേ, പ്രിയപ്പോൾ വിളക്കുവട്ടം പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ത്യാഗം സഹിച്ച് ഇത്രയും ക്രമീകരണങ്ങൾ ചെയ്ത് ഈ യോഗങ്ങൾ ഇവിടെ നടത്തുമ്പോൾ സഭയ്ക്കൊരു അനുഗ്രഹമായി മാറുവാൻ ദൈവനാമം ദേശത്ത് മഹത്വപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. ദൈവദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കൂടെ സഹകരിക്കുന്ന എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൊയറിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല രീതിയിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സ്നേഹിതനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം മാനിക്കണമേ. നല്ല കാലാവസ്ഥ ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. പ്രിയ അഗസ്റ്റിൻ പാസ്റ്റർക്കായി സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയ ദൈവജനത്തിനായി സ്തോത്രം. അവരെ സഹായിക്കണമേ. അവരെ സന്തോഷത്തോടെ വിടുതലോടെ ദൈവം അയക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശരായി പോകുവാൻ ഇടയാകല്ലേ. സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. എല്ലാറ്റിലും ജയം നൽകി ദൈവം ഞങ്ങളെ ആശീർവദിക്കണമേ. കൃപദോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തോടും സന്ദേശം കേട്ട എല്ലാ മാന്യ ശ്രോതാക്കളോടും ഇവിടെ ശിശുപിടിച്ച ദൈവഭൃത്തിനോടും വിശേഷാൽ പാസ്റ്റർ പോൾ ആമേൻ വിളക്കുവിട്ടും അവരോടും അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങൾ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദേശത്തോടും അടുത്ത ദിവസം നടക്കുന്ന യോഗങ്ങളോടും വരുമാനിക്കുന്ന ദൈവപ്രത്യനോടും ആമേൻ ഈ യോഗ മുഖാന്തര കൂട്ട ആത്മാക്കളെ നൽകി വേലയെ ഉദ്ധരിപ്പിക്കുകയും സഹായി യേശുവിൻ്റെ വരവിന് സാക്ഷ്യം വയ്ക്കുകയും ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജയത കർത്താവിനെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.